ആര് മരിക്കുന്നതും വേദനാകരമാണ് മരണത്തിൽ ഒരിക്കലും സന്തോഷിക്കുകയുമരുത് പക്ഷേ മനുഷ്യൻ എന്ന പരിമിതി വെച്ച് ചില കാര്യങ്ങൾ കാണുമ്പോൾ ചില കാര്യങ്ങൾ ഓർത്തുപോകുന്നു വാളയാർ കേസിലെ പെൺകുഞ്ഞുങ്ങളെ പീഡിപ്പിക്കപ്പെട്ടാണ് അവർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്ന ആരോപണം ശക്തമായി നിലനിൽക്കെ അതിലെ പ്രതി പ്രദീപ് കുമാർ തൂങ്ങി മരിച്ചു മനുഷ്യനിർമ്മിത നീതി പരാജയപ്പെടുമ്പോൾ കാലത്തിൻ്റെ പ്രപഞ്ച നിർമ്മിത നീതി പ്രവർത്തിക്കുന്നതുപോലെ പടച്ചതമ്പുരാൻ്റെ നീതി പ്രവർത്തിക്കുന്നതുപോലെ നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഏത് ധിക്കാരിയും ഏത് അഹങ്കാരിയും എന്ത് പ്രവർത്തിക്കുമ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്വാധീനവും ശക്തിയുമൊക്കെ ഉപയോഗിച്ച് ചിലപ്പോൾ നാട്ടിലെ നീതി വിലയ്ക്ക് വാങ്ങാം അതിന് പലരും സഹായിച്ചെന്ന് വന്നേക്കും ജാതി നോക്കി സമ്പത്ത് നോക്കി രാഷ്ട്രീയം നോക്കി ഒക്കെ ഒക്കെ ആ സഹായം ലഭിച്ചെന്ന് വന്നേക്കാം ചിലപ്പോൾ തെളിവുകൾ ദുർബലമായതുകൊണ്ട് തെളിവുകൾ വേണ്ടത്ര ഇല്ലാത്തതുകൊണ്ട് ഒക്കെ ഒക്കെ ഊരിപ്പോയെന്നും വന്നേക്കാം എന്നാൽ പ്രകൃതിക്കൊരു നീതിയുണ്ട് പടച്ചതം ഒരു നീതിയുണ്ട് ആ നീതി കാലം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ പിന്നെ പിടിച്ചു നിൽക്കാനാവില്ല അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി പറഞ്ഞത് മരണം വേദനിപ്പിക്കുന്നതാണ് മനുഷ്യന് വേദന ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെന്തും വേദനിപ്പിക്കേണ്ടതാണ് അതിലൊരിക്കലും സന്തോഷം തോന്നാനും പാടില്ല പക്ഷേ ചില സന്ദർഭങ്ങളിൽ മനുഷ്യനെന്ന നിലയിൽ എല്ലാ ദൗർബല്യങ്ങളോടും കൂടി എല്ലാ ന്യൂനതകളോടും കൂടി പറയട്ടെ ചിലപ്പോഴൊക്കെ സന്തോഷം തോന്നിപ്പോകുന്നു എന്നുള്ളതാണ് സത്യം ഒരു മനുഷ്യൻ മരിച്ചാൽ അതിൻ്റെ പേരിൽ എന്തിനു സന്തോഷിക്കണം പക്ഷേ ഒരു മനുഷ്യൻ പോലും മരണം കൊണ്ട് പരിശുദ്ധരാകുന്നില്ല എന്ന കാര്യം എപ്പോഴും ഓർത്തിരിക്കണം ജീവിതം കൊണ്ടാണ് ഒരു മനുഷ്യൻ പരിശുദ്ധനാകേണ്ടത് നല്ലവനാകേണ്ടത് മരണം അവന് താങ്ങാനാവാത്ത അവന് നിയന്ത്രിക്കാനാവാത്ത അവന് തടയാനാവാത്ത ഒരു സത്യമാണ് ഇവിടെ മരണം മാത്രമല്ല വാളയാർ കേസിലെ രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ കഥ അവരുടെ വേദന അവരുടെ ദുഃഖം കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പതിമൂന്നും ഒൻപതും വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങൾ അവർ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതി വന്നു അവരുടെ കുഞ്ഞുടുപ്പുകൾ മനുഷ്യ മനസാക്ഷിക്ക് മുമ്പിൽ തൂങ്ങിയാടുകയാണ് അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവരുടെ ഏനൽ ഓർഫിസിനുണ്ടായ വ്യത്യാസങ്ങളെ സംബന്ധിച്ച് അവിടെ അവിടെയുണ്ടായ മുറിവുകളെ സംബന്ധിച്ച് റിപ്പോർട്ടിൽ വ്യക്തമാണ് പക്ഷേ അവിടെയൊക്കെ ദുർബലൻ്റെ മേൽ ശക്തൻ്റെ നീതി നടത്തിപ്പ് അല്ലെങ്കിൽ ശക്തനായ സ്വാധീനമുള്ളവൻ പ്രതിയായാൽ അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഒരു ചെറിയ പോലീസ് കേസ് മുതൽ അല്ലെങ്കിൽ ഒരു വാഹനാപകട കേസ് മുതൽ വലിയ കൊലപാതകം വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നീതി 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 എന്ന് പലപ്പോഴും പറയുന്നെങ്കിലും അതിനു മുമ്പിലൊക്കെ ബ്രാക്കറ്റ് ചെയ്യപ്പെട്ട ഒരാകൂടിക്കിടപ്പുണ്ട് അനീതിയെയാണ് ചിലപ്പോൾ നാം നീതി എന്ന് വ്യാഖ്യാനിക്കുന്നത് എന്നാൽ പ്രപഞ്ചത്തിനൊരു നീതിയുണ്ട് കാലത്തിനൊരു നീതിയുണ്ട് സത്യത്തിനൊരു നീതിയുണ്ട് അത് പ്രപഞ്ചനാഥൻ്റെ നീതിയാണ് ഒന്ന് ഓർത്ത് നോക്കൂ ആ പെൺകുഞ്ഞുങ്ങൾ എത്ര വേദനയോടെ ആത്മഹത്യ ചെയ്തുവോ അതുപോലെ അവനും ആത്മഹത്യ ചെയ്യുമ്പോൾ അവൻ്റെയും ജീവിതം അവസാനിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരുപാട് നല്ല മനുഷ്യർ സന്തോഷിക്കുന്നത് അവനോടുള്ള വെറുപ്പിനേക്കാൾ കൂടുതൽ അവൻ ചെയ്ത പ്രവൃത്തിയോടുള്ള വെറുപ്പുണ്ട് ഈ ഭൂമിയിൽ ഒരു നീതി നടപ്പിലായി കിട്ടാൻ ഏറ്റവും അസാധ്യമായ സാഹചര്യത്തിൽ കാലമൊരുക്കി നൽകിയ കാവ്യനീതിയാണ് അവന് ലഭിച്ചത് എന്നുള്ളതുകൊണ്ടാണ് സന്തോഷിക്കുന്നത് വയലാർ സ്വദേശിയാണ് പ്രദീപ് കുമാർ പാലക്കാട് കൂലിപ്പണിക്ക് പോയതാണ് അങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളുടെ വീടുമായി സഹകരിക്കുന്നതും അവനൊരു പ്രധാന പ്രതിയാണ് അവനൊരു പ്രധാന പ്രതിയാണ് എന്ന് അവൻ്റെ അമ്മയും ആ നാട്ടുകാരും എല്ലാം വിശ്വസിക്കുന്നു പക്ഷേ പണ്ടാരോ പറഞ്ഞതുപോലെ തെളിവെടുക്കുമ്പോൾ കുത്തി കണ്ടുവെങ്കിലും തെളിവായി കൊണ്ടുവരുന്ന കത്തിയുടെ വീതിയും ആ മുറിവിലുണ്ടായ വ്യത്യാസവും തമ്മിൽ വ്യത്യാസം വന്നാൽ ആ കത്തി കൊണ്ടല്ല കുത്തിയതെന്നും അല്ലെങ്കിൽ യവനല്ല കുത്തിയതെന്നും അതൊരു കൊലപാതകമല്ലെന്നും വിധിക്കുന്ന പരിമിതമായ നീതി നടത്തിപ്പേ നമ്മുടെ നാട്ടിലുള്ളൂ ഇവിടെ ഇതെല്ലാം ചെയ്യുന്നത് മരിച്ചവൻ്റെ അല്ലെങ്കിൽ ആരാണോ നഷ്ടപ്പെട്ടത് അവൻ്റെ മാതാപിതാക്കളോ അതിൽ വേദനിക്കുന്നവരോ അല്ലല്ലോ കേസ് അന്വേഷിക്കുന്നത് ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത വേറെ കുറേ പേരാണ് അതിൽ കുറേ മനുഷ്യർ ചിലപ്പോൾ ഈ നഷ്ടപ്പെട്ടവൻ്റെ അതേ ദുഃഖത്തോടെ നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ടാവാം പക്ഷേ പലരും അങ്ങനെയല്ല നഷ്ടപ്പെട്ടത് പാവപ്പെട്ടേതാണെങ്കിൽ നഷ്ടപ്പെട്ടവൻ ദുർബലനാണെങ്കിൽ നഷ്ടപ്പെട്ടവൻ ഇല്ലാത്തവനാണെങ്കിൽ ഉള്ളവൻ്റെ കൂടെ നിൽക്കുന്നതാണ് ലാഭമെന്ന് വിശ്വസിക്കുന്ന വർത്തമാനകാല ഗണിതങ്ങളുടെ കാലത്ത് അവൻ രക്ഷപ്പെട്ടു പോയതാണ് പക്ഷേ വിധി അവനെ രക്ഷപ്പെടുത്തിയില്ല ഈ പ്രപഞ്ചത്തിൻ്റെ നീതി അവനെ രക്ഷപ്പെടുത്തിയില്ല അങ്ങനെ ചില ഉത്തരങ്ങൾ ഏത് അധർമ്മം പ്രവർത്തിക്കുന്നവൻ്റെ മുമ്പിലുമുണ്ട് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ജീവിച്ചിരിക്കുന്നവരും ഇനിയും ദുർബലനെ ലക്ഷ്യം വെക്കുന്നവരും ഈ പ്രദീപിൻ്റെ ജീവിതം കണ്ട് അവൻ്റെ ജീവിതാന്ത്യം കണ്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു ആര് പഠിക്കാനെന്നായിരിക്കും ആരും പഠിക്കട്ടെ പഠിക്കാതിരിക്കട്ടെ പക്ഷേ ഇത് പറയാതിരിക്കാനാവില്ല